ഹായ് ഓൾ, വെൽക്കം ടു ഇന്ത്യസ് ഗാർഡൻ. എൻ്റെ പേര് ശ്രീലക്ഷ്മി. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇത് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചാനൽ മെയിനായിട്ട് ഗാർഡൻ കണ്ടൻസ് ആയിരിക്കും ഉൾപ്പെടുത്തുക. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്നിപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട്. അതെല്ലാവരെയും പരിചയപ്പെടുത്താമെന്ന് വെച്ചു ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. ഫസ്റ്റ് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ബേബി ടിയേഴ്സ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീഫ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ബേബി ടിയേഴ്സിൻ്റെ ഒരു ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ പ്രൊപ്പഗേഷനും കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണ്. കാരണം ഇതിൻ്റെ ഒരു ചെറിയ തണ്ട് കൊണ്ട് നട്ടാലും അത് വളർന്ന് സ്പ്രെഡായി പോട്ട് കവർ ചെയ്യുന്ന രീതിയിലോട്ട് വരും. അപ്പോൾ ഇതൊരു നല്ല പ്ലാന്റ് ആണ് ഹാങ് ചെയ്തിടാൻ. നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫിറ്റോണിയ പ്ലാന്റ് ആണ്. ഫിറ്റോണിയ ഇച്ചിരി സ്ലോ ഗ്രോയിങ് ആണ് കേട്ടോ. അതേസമയം മോയ്സ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീവ്സ് വന്നിട്ട് നല്ല ഗ്രീൻ ലീവ്സിൽ വൈറ്റ് പാറ്റേൺ വന്നിട്ടുള്ളതാണ്. അപ്പം ഇത് ഇച്ചിരി ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണ്. കാരണം ഇതിൻ്റെ ലീവ്സിന് ഒത്തിരി സൺലൈറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ലീവ്സ് കരിഞ്ഞു പോകാൻ ചാൻസസ് കൂടുതലാണ്. അപ്പം ഇതും നമ്മളിവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഓർണമെൻറ്റൽ റിബൺ ഗ്രാസ് പ്ലാന്റ് ആണ്. ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും സെറ്റ് ചെയ്യാറുണ്ട്. കാരണം നല്ലൊരു എയർ പ്യൂരിഫയർ ആണ്. ജൂൺ മുതൽ ഒക്ടോബർ വരെയാണ് ഇതിൻ്റെ ഒരു ഫ്ലവറിങ് ടൈം. ആ ടൈമിൽ ഇതിലൊരു വൈറ്റ് കളറുള്ള ഫ്ലവർ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതും നമ്മളിവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പ്ലാന്റ് നിയോൺ പോത്തോസ് ആണ്. പോത്തോസിൻ്റെ ഒരു വേറൊരു വെറൈറ്റി ആണ്. അപ്പം ലീവ്സ് വന്നിട്ട് നല്ല ലെമൺ യെല്ലോ കളറിലെ ലീവ്സ് ആണ്. അപ്പം ഇതും നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. ഇത് നമ്മുടെ ഒരു പോത്തോസിൻ്റെ വേറൊരു വെറൈറ്റി ആണ്. മാർബിൾ ക്യൂൺ പോത്തോസ് എന്ന് പറയും. ഇതിൻ്റെ ലീവ്സിൽ വന്നിട്ട് നല്ല ഗ്രീൻ ലീവ്സിൽ യെല്ലോ ഷെയ്ഡ്സ് വന്നിട്ടുണ്ട്. അപ്പം ഇതും നമ്മളിവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്. സിങ്കോണിയോണി പ്ലാന്റ്. അപ്പം സിങ്കോണിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണിത്. ബുഷിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. തൊട്ടു മുമ്പ് കണ്ട സിങ്കോണിയത്തിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഈ പ്ലാന്റ്. അപ്പം ഇതിൻ്റെ ലീഫ് വന്നിട്ട് നല്ല ഗ്രീൻ ലീഫിൽ നടുക്കൊരു വൈറ്റ് കളർ വന്നിട്ടുള്ളതാണ്. ഹെമിഗ്രാഫിസ് അൾട്ടർനേറ്റീവ് ആണ് അടുത്ത പ്ലാന്റ്. നാട്ടിലിത് മുറിവുണക്കി എന്ന പേരിലും അറിയപ്പെടുന്നു. കാരണം മുറിവൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലയുടെ നീരെടുത്ത് ഒഴിച്ചാൽ തന്നെ ആ മുറിവ് പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നതാണ്. അപ്പം മെഡിസിനൽ പ്ലാന്റ് ആയിട്ടും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ക്രീപ്പിംഗ് ചാർലിയാണ് അടുത്ത പ്ലാന്റ്. എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലാന്റ് എന്ന് കൂടിയും പറയാം. കാരണം എനിക്ക് ഇതിൻ്റെ ഇലയുടെ കളറൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. അതുമാത്രമല്ല, ഇത് നട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോട്ട് കവർ ചെയ്ത് നിൽക്കുകയും അതുപോലെ തന്നെ നന്നായിട്ട് ഹാങ് ചെയ്ത് കിടക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ പ്ലാന്റ്. ഇത് നമ്മൾ സെയിം തന്നെ ക്രീപ്പിംഗ് ചാർലി വേറൊരു ചെറിയ പോട്ടിലോട്ട് മാറ്റിയിരിക്കുന്നതാണ്. വാൻഡറിംഗ് ജൂ ആണ് അടുത്ത പ്ലാന്റ്. ഇതിൻ്റെ ലീഫ് വന്നിട്ട് നല്ലൊരു പർപ്പിൾ കളറാണ്. രാവിലത്തെയും വൈകിട്ടത്തെയും സൺലൈറ്റ് കിട്ടിയാൽ മതിയാവും. കാരണം ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചാൽ തന്നെ ഇതിൻ്റെ ലീഫ് കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. ചെറിയ പ്രൊപ്പഗേഷനൊക്കെ വളരെ ഈസിയാണ് കേട്ടോ. കാരണം ഇതിൻ്റെ ചെറിയ തണ്ട് നട്ടാൽ തന്നെ നന്നായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് വളർന്നോളും. നെക്സ്റ്റ് റിയോ പ്ലാന്റ് ആണ്. ഇവിടെ രണ്ട് വെറൈറ്റീസ് ഓഫ് റിയോസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു റിയോയുടെ പ്രത്യേകത ഇതിൻ്റെ ഇലയുടെ ടോപ്പ് ഭാഗം നല്ലൊരു ഗ്രീൻ കളറും അതുപോലെ തന്നെ താഴ്ഭാഗം വന്നിട്ട് ഒരു പർപ്പിൾ കളറുള്ളതാണ്. ഈ ചെടി നമുക്ക് ഗ്രൗണ്ടിലും അതുപോലെ തന്നെ ഹാങ് ചെയ്തും ഇടാവുന്നതാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ നെയിം എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ആർക്കെങ്കിലും അറിയെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. ഇത് നമ്മളിവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്. എവർഗ്രീൻ ടേർട്ടിൽ വൈനാണ് നെക്സ്റ്റ് പ്ലാന്റ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഗാർഡനൊക്കെ ഉള്ളവരുടെ വീട്ടിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന പ്ലാന്റ് ആണ്. പ്രൊപ്പഗേഷനൊക്കെ വളരെ ഈസിയാണ്. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വളർന്നോളും. പെപ്രോമിയ പ്ലാന്റ് ആണ് അടുത്തത്. ഈ ഒരു പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും വെക്കാറുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ബ്രഹ്മിയൂടി നട്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രണ്ട് പ്ലാന്റും കൂടി ഒന്നിച്ചാണ് ഈ പോട്ടിൽ വളർന്നു വരുന്നത്. മുൻപ് കണ്ട റിയോ പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റിയാണിത്. അപ്പോൾ ഈ ഒരു റിയോ പ്ലാന്റിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഇലയുടെ ടോപ്പ് ഭാഗം ഒരു വൈറ്റ് ഗ്രീൻ പാറ്റേൺ വന്നിട്ടുള്ളതാണ്. എപ്പീഷ്യ അല്ലെങ്കിൽ ഫ്ലെയിം വയലറ്റ് എന്ന പേരിൽ ഈ ചെടി അറിയപ്പെടുന്നു. ഇതിൻ്റെ ഇല വന്നിട്ട് തൊടുമ്പോൾ നമുക്കൊരു വെൽവെറ്റ് ഫീല് തോന്നും. ഫ്ലവറിംഗ് പ്ലാന്റ് കൂടിയാണ്. ഇതിലൊരു റെഡ് കളറുള്ള ഫ്ലവേഴ്സ് ഉണ്ടാവാറുണ്ട്. നെക്സ്റ്റ് പ്ലാന്റ് ഓർക്കിഡ് പ്ലാന്റ് ആണ്. എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു ചെടിയാണിത്.
അപ്പോൾ ഈ ഒരു പോട്ടിൽ നട്ടിരിക്കുന്നതിൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഫ്ലവർ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർക്കിഡ്സ് ഉണ്ട്, പക്ഷേ അതിലൊന്നും തന്നെ നിലവിൽ ഫ്ലവേഴ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് നമ്മളിവിടെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ഫ്ലെയിമിംഗ് കാറ്റിയാണ് അടുത്ത പ്ലാന്റ്. ഈ ഒരു പ്ലാന്റിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. നമ്മുടെ കയ്യിൽ പിങ്ക് കളറിലെ ഫ്ലവർ ഉണ്ടാകുന്ന ഫ്ലെയിമിംഗ് കാറ്റിയാണുള്ളത്. ഫേൺ ആണ് അടുത്തതായിട്ട് പരിചയപ്പെടുന്നത്. ഫേൺ ഹാങ്ങിങ് ബോട്ടിൽ വെക്കാമെന്ന് കൂടുതലാർക്കും അറിയത്തില്ല, കാരണം ഒത്തിരി വലുതാകുമെന്ന് കരുതിയിട്ട് ആരും വെക്കാറില്ല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു ചെറിയ ഫേണിൻ്റെ തൈയാണ് നമ്മളിപ്പം ഹാങ്ങിങ് ബോട്ടിൽ വെച്ചിരിക്കുന്നത്. ബിഗോണിയ വെറൈറ്റിയാണ് ഈ കാണുന്നത്. ബിഗോണിയക്ക് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. ഈ ഒരു ബിഗോണിയയുടെ ലീഫ് വന്നിട്ട് സിൽവറും ഗ്രീനും ചേർന്ന ഒരു പാറ്റേണാണ്. കൂടാതെ ഇതിന് ഫ്ലവേഴ്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു ബിഗോണിയയിൽ ചെറിയ ചുവന്ന പൂക്കളാണുള്ളത്. അപ്പോൾ ഇതൊരു ഫ്ലവർ ഇംപ്ലാന്റ് കൂടിയാണ് കേട്ടോ. ബിഗോണിയയുടെ തന്നെ അടുത്ത വെറൈറ്റിയാണ് ഈ കാണുന്നത്. ടൊറീനിയ പ്ലാന്റാണ് ഈ കാണുന്നത്. ടൊറീനിയയ്ക്ക് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇത് ഒരു പിങ്ക് കളറിലെ ഫ്ലവർ ഉണ്ടാകുന്ന ടൊറീനിയയാണ്. കാക്കപ്പൂ എന്ന പേരിലും നാട്ടിൽ അറിയപ്പെടുന്നു. ഇതിൻ്റെ വിത്ത് മുളപ്പിച്ചിട്ടാണ് പുതിയ തൈകളൊക്കെ വളർത്തിയെടുക്കുന്നത്. അടുത്തത് കലീസിയ റിപ്പൺസ് ആണ്. കലീസിയ ഒരു ഷെയ്ഡ് ലവിങ് പ്ലാന്റ് കൂടിയാണ്, കാരണം ഒരുപാട് സൺലൈറ്റ് ഇതിന് ആവശ്യമില്ല. പ്രൊപ്പഗേഷൻ ഇതിൻ്റെ തണ്ട് നട്ടാൽ തന്നെ പെട്ടെന്ന് വളർന്നോളും, വളരുകയും ചെയ്യും, പോട്ട് കവർ ചെയ്യുന്ന രീതിയിലോട്ട് സ്പ്രെഡ് ആവുകയും ചെയ്യും. ഇത് സ്ട്രോബെറിയുടെ പ്ലാന്റാണ്. സ്ട്രോബെറി ഇവിടെ നട്ടിട്ട് 4 മാസമായി. അപ്പോൾ ഈ അടുത്ത് ഇതിൽ സ്ട്രോബെറീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതും നമ്മളിവിടെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് വെർബിനയാണ്. വെർബിന ഫ്ലവറിങ് പ്ലാന്റാണ്. ഇതിൽ ചുവന്ന പൂക്കളാണ് ഉണ്ടാവാറ്. നോർമലി നല്ല സൺലൈറ്റ് ഉള്ളിടത്ത് വെച്ചാലും വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തൊരു പ്ലാന്റാണ്. നേരത്തെ കണ്ട ടൊറേനിയയുടെ വേറൊരു വെറൈറ്റിയാണിത്. ഈ ഒരു ടൊറേനിയയിൽ വയലറ്റ് കളറിലെ ഫ്ലവേഴ്സാണ് ഉണ്ടാവുന്നത്. അടുത്തത് കലാത്തിയാണ്. കലാത്തിയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് പാറ്റേൺസ് ഉള്ള ഈ ഇലകൾ തന്നെയാണ്. അധികം സൺലൈറ്റ് ഉള്ളിടത്തൊന്നും കലാത്തിയെ വെക്കേണ്ട ആവശ്യമില്ല, കാരണം ഒത്തിരി സൺലൈറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. പോത്തോസിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണിത്. സിൽവർ സാറ്റിൻ പോത്തോസ് എന്ന് പറയും, കാരണം ഇതിൻ്റെ ലീഫിൽ വന്നിട്ട് നല്ല ഗ്രീൻ ലീഫിൽ സിൽവർ ഷെയ്ഡ്സ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് സിൽവർ സാറ്റിൻ പോത്തോസ് എന്നറിയപ്പെടുന്നു. വാട്ടർ പ്ലാന്റ് ആയിട്ടും ഇൻഡോർ പ്ലാന്റ് ഒക്കെ ആയിട്ട് വെക്കാറുണ്ട്. പോത്തോസിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് ഈ കാണുന്നത്. ജേഡ് പോത്തോസ് എന്ന് പറയും. ഇതിൻ്റെ ലീഫ് വന്നിട്ട് നല്ല ഗ്രീൻ ലീഫാണ്. വേറൊരു പാറ്റേൺസും ഇതിലില്ല. ഇതും നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ടും അതുപോലെ ഇൻഡോർ പ്ലാന്റ് ഒക്കെ ആയിട്ട് വെക്കാം. നന്നായിട്ട് ഹാങ് ചെയ്ത് കിടക്കുകയും ചെയ്യും ഹാങ്ങിങ് പോട്ട്സിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ. പോത്തോസിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി. ഈ ഒരു പോത്തോസിൻ്റെ നെയിം എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. എൻജോയ് പോത്തോസ് ആണ് അടുത്തത്. ഇതിൻ്റെ ഇല വന്നിട്ട് ഗ്രീനും അതുപോലെ വൈറ്റ് കളറും ചേർന്നിട്ടുള്ളതാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ നെയിം എനിക്ക് അറിയത്തില്ല. ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. നന്നായിട്ട് ഹാങ് ചെയ്ത് വളരുന്ന ഒരു പ്ലാന്റാണ്. അവസാനമായിട്ട് പരിചയപ്പെടുത്തുന്നത് പിങ്ക് പോൾക്ക ഡോട്ട് പ്ലാന്റ്. പോൾക്ക വെറൈറ്റിയാണ് ഈ പ്ലാന്റ്. ഇതിൻ്റെ ലീഫിൽ നല്ല ഗ്രീൻ ലീഫിൽ പിങ്ക് കളറിൽ ഡോട്ട്സ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പിങ്ക് പോൾക്ക ഡോട്ട് പ്ലാന്റ് എന്നറിയപ്പെടുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും കൂടുതൽ വീഡിയോസ് ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.